السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا هدى للناس وبينات من الهدى والفرقان ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة. قل فأتوا بالتوراة فاتلوها إن كنتم صادقين. فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون. قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على فهم القرآن على أيسر الطريق. ونحن الآن في فهم سورة آل عمران. قرآن بانتنا لبوري يدي كلاس لكي وريكل كوري ننجل هارد ماي سواغلم إن نمد كلاس سورة آل عمران. آل عمران لأ عربتي إرندامت പേജാണ് നമ്മളിന്ന് സൂറത്ത് ഖുർആനിലെ 62-ാമത്തെ പേജാണ് നമ്മളിന്ന് വായിച്ച് ചേർച്ച ചെയ്യുന്നത്. അഥവാ ആല് ഇമ്രാനിലെ 92 മുതൽ 100 വരെയുള്ള സൂക്തങ്ങളാണ്. അപ്പം ഇതിൽ പരമാവധി 4 പദങ്ങളാണ് നിങ്ങൾ പുതിയ പദങ്ങളായി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ലാഗിങ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ ആ സമയത്ത് എഴുതാനോ ശ്രദ്ധ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 45 മിനിറ്റൊക്കെ മതി ക്ലാസ്. ഇന്ന് ഞാൻ 9:30 നിർത്തണം എന്ന് വിചാരിച്ചതാണ്. 8:30 തന്നെ തുടങ്ങിയിട്ട് 9:30 നിർത്തണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ പറ്റിയില്ല. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാക്ക് ഹില്ലുൻ എന്നതാണ്. കാന ഹില്ലലി ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞിടത്തുള്ള ഹില്ല് ആണ് ആദ്യം ചോദിച്ച പദം. അപ്പോൾ ഹല്ല യഹില്ലു എന്നും വരാം, യഹുല്ലു എന്നും വരാം. അതാണ് അറബി നിങ്ങൾക്ക് ആദ്യം അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹല്ല ഫി ഹലൽത്തു എന്ന് പറഞ്ഞാൽ ഹല്ല ഹല്ലു ഹലൽത്ത് ഹലൽത്തും. അപ്പം അങ്ങനെ വരണം
എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹല്ല അതിന് ഹലൽത്തു എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണക്രിയയിൽ കെട്ടഴിച്ച് ഇത് മാറും എന്നുള്ളതാണ്. പിന്നെ അപൂർണക്രിയ യഹില്ലു എന്നും വരാം, യഹുല്ലു എന്നും വരാം. പിന്നെ അതിനോട് ചില ചേർന്ന് ചില അവ്യയങ്ങളൊക്കെ വരും. തൽക്കാലം നിങ്ങൾ നമ്മൾ ഈ മീനിങ് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ അർത്ഥം മനസ്സിലാകും. ചില സ്ഥലങ്ങൾക്ക് ഹില്ല് നമ്മൾ വേറെ എവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, എവിടെയാണ്? ഈ നാട്ടിൽ നീ അനുവദനീയനാണ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് ഒന്ന് ഞാൻ ഒരർത്ഥം പറഞ്ഞത്, നീ അനുവദനീയനാണെന്ന് പറഞ്ഞാൽ നിന്റെ മേക്കിട്ട് കയറാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് ഹില്ലുൻ, നീ താമസിക്കുന്നവനാണ്. അപ്പോൾ താമസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന സന്ദർഭം നമുക്ക് മനസ്സിലാകും. ഇവിടെ ഹലാലാക്കി അനുവദനീയമായി എന്ന അർത്ഥവും നമുക്ക് മനസ്സിലാകും സന്ദർഭത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അവ്യയത്തിലേക്ക് പോകുന്നില്ല. അവ്യയത്തിലേക്ക് പോയാൽ അത് പിന്നെ അത് കോംപ്ലിക്കേഷൻ ആകും. അല വന്ന എന്തർത്ഥം, അങ്ങനെ വന്നില്ലെങ്കിൽ എന്തർത്ഥം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അനുവദനീയമായി എന്ന അർത്ഥത്തിലുള്ള പദത്തിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഹില്ലുൻ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അപ്പൊ ഹല്ല ഷേ ഉ, ഹല്ല ഷേ ഉ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അനുവദനീയമായി എന്ന് പറഞ്ഞാൽ ഹല്ല ഹലാലൻ, അതെന്തായിരിക്കും തീർന്നിരിക്കുന്നു, ഹലായി. ഞാൻ തന്ന അറബിയാണ് വായിക്കുന്നത് കേട്ടോ. ഹല്ല ഹലാലൻ, അത് ഹലാലായി തീർന്നിരിക്കുന്നു, അനുവദനീയമായി തീർന്നിരിക്കുന്നു എന്നാണ്. സ്വാറ മുബാഹൻ, അതിന് വേറെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. സ്വാറ ആയി തീർന്നു, മുബാഹൻ അനുവദനീയമായി തീർന്നു എന്നാണ്. ഫഹുവ ഹില്ലുൻ, അപ്പോൾ അത് എന്താണ്, ഹില്ലുൻ അനുവദനീയമാണ്. ഇതാണ് ഹല്ല ഹില്ലുവിൻ്റെ അർത്ഥം. മറ്റൊന്ന് നാല ജോയിൻ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു. അപ്പൊ നാല, ഈ നാല യനാലു എന്നാണ്, നാല യനാലു ഖാഫ യഖാഫ് പോലെ ഉള്ള ക്രിയയാണ് നാല യനാലു. അപ്പൊ അതിന് ഒന്നാണ് ലൻ തനാലു, തനാലൂന, തനാലൂന എന്നാണ്. അപ്പൊ നാല യനാലു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, എത്തി എന്നൊക്കെയുള്ള അർത്ഥമാണ്, ലഭിച്ചു. അപ്പം ലൻ തനാലു ബിർറ, നിങ്ങൾക്ക് ബിർറ് ലഭിക്കുകയില്ല. ഹത്തത്തും ഫിഖുമിമ തുഹിബ്ബു. അപ്പം നാലു ലഭിച്ചു അല്ലെങ്കിൽ എത്തി എന്നും അർത്ഥമുണ്ട്. പിന്നുള്ളത് ഇവജ്, വലം യജ് അല്ലഹു ഇവജ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ കഫിലുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ ഇല്ല, അതിൽ വക്രതയില്ല, വളവില്ല, ചെരിവില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു വക്രത ഉദ്ദേശിക്കുന്നു. തബോനഹ അഴിവജൻ, നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനെ വളച്ചൊടിക്കാൻ വേണ്ടി എന്ന അർത്ഥത്തിലാണ് അഴിവജ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്രിയാരൂപം ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്രിയാരൂപം പഠിക്കണമെന്ന് മനസ്സിലാകുന്നവർ മാത്രം പഠിച്ചാൽ മതി. കാരണം നമ്മൾ കുറേ പ്രാവശ്യം വന്നിരിക്കുന്ന, പല പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്ന ക്രിയകളാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണക്രിയ അപൂർണക്രിയയും ഒക്കെ നമ്മൾ വിവച്ഛേദിച്ച് പഠിക്കുന്നത്. ഇപ്പം ഹില്ലൻ എന്നത് നമുക്ക് അറിയുന്ന ഒരു പദമാണ്, ഹലാലായി എന്നത്. അപ്പം അതിൻ്റെ മറ്റ് രൂപങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതേപോലെ അഴിബജി എന്ന് പറയുന്നത് അത് നാമരൂപത്തിൽ മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. ഇനി ആരെങ്കിലും കയറി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, പ്രസന്റ് ടെൻസ് എന്താണെന്നൊക്കെ ചിന്തിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിജ യഅവജു, അവിജ യഅവജു എന്ന സമിയ ഇസ്മ ഗ്രൂപ്പിലാണ് അത് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്രിയാധാതുവാണ് അവിജ്. ഇൻ ഹല ഔ മാല എന്നാണ്, മാല യമീലു കേട്ടിട്ടുണ്ടാവും, മാല ചരിഞ്ഞു എന്നാണ്, ചാഞ്ഞു ചരിഞ്ഞു വളഞ്ഞു. പിന്നെ ബക്ക എന്ന് പറയുന്നത് മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ബി ബത്തനി മക്കത്ത എന്ന് സൂറത്തു, അതിലാണ് ബി ബത്തനി മക്കത്ത സൂറത്ത് ഫത്ഹ്, അത് തന്നെ സൂറത്തുൽ ഫത്ഹിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ബക്കത്ത എന്നാണ്, ബക്ക. അപ്പോൾ ബക്ക എന്ന് പറഞ്ഞാലും മക്ക എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ്. പിന്നെ യസുദ്ദൂന ചോദിച്ചിട്ടുണ്ട്, യസുദ്ദൂന സദ്ദ യസുദ്ദു എന്നാണ്, തടഞ്ഞു. സദ്ദ യസുദ്ദു
തടഞ്ഞു. അപ്പൊ അതിന് വസ്ദുദ് എന്നും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലന്ന യദുന്നുവിൻ്റെ കൽപ്പന പറഞ്ഞ വരുമ്പോൾ ഉൽനുൻ എന്നും ഷെദ് അഴിച്ചിട്ടും പറയാം, ലുന്ന എന്ന് ഷെദ് കൊടുത്തും പറയാം. അപ്പം ആ രീതിയിലാണ് ഇവിടെ അതിൻ്റെ ക്രിയ കൽപ്പന കൊടുത്തിരിക്കുന്നത്. സദ്ദ യസുദ്ധ എന്ന് വന്നാൽ സുദ്ധ എന്നെന്ത് ചെയ്യാം, കൽപ്പന കൊടുക്കാം. അതേപോലെ ഉസ്ദുദ് എന്നും കൽപ്പന കൊടുക്കാം. മന എന്നാണ് അതിൻ്റെ അർത്ഥം, തടഞ്ഞു. പിന്നെ ബഹ തബഹൂനഹ ഇബജൻ എന്ന് പറഞ്ഞല്ലോ, ബഹ ഇബഗ നമ്മൾ പഠിച്ചല്ലോ അല്ലേ, പട്ടിക പഠിച്ച ഒരു ക്രിയയാണ് ബഹ ഇബഗ. കാംക്ഷിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, കാംക്ഷിച്ചു തേടി, അതാണ് തലബഹു റിക്വസ്റ്റ് ചെയ്തു. അറാദഹു അതിനെ അവൻ ഉദ്ദേശിച്ചു. റഗീബ ആഗ്രഹിച്ചു, റഗീബ ഫീഹി അതിൽ ആഗ്രഹിച്ചു. ബഗായബകയെ അതിക്രമം കാണിച്ചു എന്നർത്ഥമുണ്ട്. ഇവിടെ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം എന്താണ് ഈ സന്ദർഭത്തിലുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇത് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചില ആൾക്കാർ പറയും ഇത് സാന്ദർഭികമായ അർത്ഥം. അപ്പം സാന്ദർഭികമായി നമ്മൾ ഖുർആനിനെ എന്ത് ചെയ്യുന്നില്ല, ഖുർആനിനെ നമുക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് മാറ്റുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഭാഷയിൽ ഇങ്ങനെയും അർത്ഥമുണ്ട്, ആ അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും വാക്കുകളാണ് ഇവിടെ മാക്സിമം ചോദിച്ചിരിക്കുന്നത്. ബാക്കി പദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, പഠിച്ചതാണ്. അതേപോലെ ഇതിൻ്റെ ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ലൻ തനാലുൽ ബിർറ. ഇപ്പം തനാലു എന്ന് പറഞ്ഞൊരു വാക്കില്ലല്ലോ യഥാർത്ഥത്തിൽ. എന്താണ് എൻ്റെ യഥാർത്ഥ രൂപം? എന്നാലു തനാലു എങ്ങനെ വന്നു? എന്നാണ് അതിന്റെ ലെൻ വന്നത് കൊണ്ട് നെസ്ബ് ചെയ്തപ്പോ പോയതാണ് ന. ലെൻ തന അങ്ങനെയാണ് ലെൻ തനാലു എന്ന് പറയുന്നത്. ലെൻ തനാലുൽ ബിർറ. ബിർറിന് നമ്മള് ബക്രയിൽ പഠിച്ചല്ലോ, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയിന وآت المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآت الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. هذا من الرفر يعني قطعه إن عليه نابر عند عنا نلد من سيقول പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമസ്കാരവും നോമ്പും സക്കാത്തും നമസ്കാരം നോമ്പും സിക്റും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യലല്ല, മറിച്ച് പുണ്യം നേടുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അൽ ബക്കറയെ പഠിച്ചു. അപ്പം ഈ പറഞ്ഞ ബിർറ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ രൂപം നമ്മുടെ മനസ്സിൽ വരണം ഇത് വായിക്കുമ്പോൾ. അപ്പം നമ്മൾ ആ ആയത്തൊന്നുകൂടെ റഫർ ചെയ്യാം. എത്രാമത്തെ ആയത്താണെന്നുള്ളത് ഒരു പേജിൻ്റെ തുടക്കമാണ്. ഞാനിപ്പോൾ ആയത്ത് നമ്പർ ഓർക്കുന്നില്ല. നോക്കാം, നോക്കുക, കുറച്ചൊക്കെ വളരെ വർക്ക് ചെയ്തൊക്കെ കണ്ടുപിടിക്കണം. എന്നാലേ നമ്മൾ അതിന് ഇൻവോൾവ് ആകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് മുങ്ങി കുളിക്കണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടുള്ളൂ. ഇടയ്ക്കൊക്കെ ഇനി വിട്ട് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞെന്നാലും നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. അതിനെ കേട്ടങ്ങ് പോവേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ 15 വയസ്സ് മുതൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലാണ്. എങ്ങനെ ഇങ്ങനെ ഒരു കിട്ടിയാൽ ആയത്ത് അന്നൊക്കെ കമ്പ്യൂട്ടറും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പേജ് മറിച്ച് മറിച്ചാണ് കണ്ടുപിടിക്കുന്നത്. പേജ് ഇങ്ങനെ മുസാബ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ മറിക്കും. മുസാബ് ഇങ്ങനെ ഇങ്ങനെ മറിച്ചാൽ അതിങ്ങനെ എവിടെ കണ്ടു എന്നുള്ള ഓർമ്മയുണ്ടാവും. ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കും ഏത് സൂറത്താണെന്നുള്ളത്. അത് അന്നത്തെ മുസാബിലൊന്നും ഇൻഡെക്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സൂറത്താണെന്നുള്ള ഇങ്ങനെ ഇങ്ങനെ മറിക്കുമ്പോഴത്തേക്ക് ആ സൂറത്തിൻ്റെ പേര് വരും. എന്നിട്ട് ആ ഏത് പേജിലാണ് ഏത് സൈഡിലാണ് കണ്ടതെന്നൊക്കെ ഉള്ള ഓർമ്മയുണ്ടാവും. അങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെയാണെന്ന് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആകും, മുഴുകും. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞതിന്റെ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആണ് നിങ്ങളങ്ങ് പറഞ്ഞളഞ്ഞ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് മുഴുകുമ്പോഴും നമുക്ക് ഉസ്താദിന്റെ ഗൈഡ് ലൈൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യും, വേറെ കുറെ കാര്യങ്ങൾ കൂടെ കിട്ടും. അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് മാത്രമേ കിട്ടുള്ളൂ. അത് ഇങ്ങനത്തെ ഇവിടെ കെട്ടി ഇലവിടെ പോകും, കുറച്ച് മുകളിലോട്ട് പോകും, കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങും. ശരി, അപ്പോൾ ഷേഖ് പറഞ്ഞായിരുന്നു ആയത്തിൻ്റെ നമ്പർ. ശരി, അപ്പോൾ അതാണ് ബിർ.
ഇവിടെ പറയുന്നത് ബിർറിന് വേറൊരു ആംഗിളിൽ പറയുകയാണ്. അവിടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് എല്ലാം കൂടെ ഒറ്റ വാക്കിൽ പറയാണ്. ഞാനിവിടെ പോയി ഹത്ത വന്നപ്പോഴാണ്. നമ്മള് ഫൈനൽ ഇയർ പഠിച്ചതാണല്ലേ, ഫൈനൽ ഇയർ പഠിച്ചതാണ്. ഹത്ത വന്നപ്പോഴാണ് തുംഫിക്കൂനയിലെ നാ പോയത്. അപ്പോ ഹത്ത തുംഫിക്കു മിമ്മാ തുഹിബ്ബൂൻ, മിമ്മാ അവിടെ മാ എന്തൊന്നിൽ നിന്നാണ്, എന്തൊന്നാണോ അത്. തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിൽ നിന്നും ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ബിർറ് പുണ്യം നേടുന്നതല്ല. അപ്പോ ഒരു സഹാബി എന്ന് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ബേർഹ തോട്ടമാണ്, ഞാനത് കൊടുത്തിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിരിക്കുന്നു, താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്യുക, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. ഇതാണ് അന്നുള്ള ആൾക്കാരുടെ എന്താ പറയുക ഇമ്പാക്റ്റ്, അതായത് ഒരു ഒരു റെസ്പോൺസ്. നമ്മളൊരു ആയത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസ് ഇല്ലാതായി. പണ്ടൊക്കെ ഇങ്ങനെ അതിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സ്വർണമൊക്കെ ഇങ്ങനെ ഊരിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ അതിലിങ്ങനെ മയങ്ങിയും കൊടുക്കുകയാണ്. ഇതങ്ങനെയല്ല, ആയത്ത് കേട്ടു, ഖുർആനിക ആയത്ത് കേട്ടു, അപ്പോഴെ തന്നെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വലിയ എസ്റ്റേറ്റാണ്, വലിയ എസ്റ്റേറ്റാണ്, വളരെ ലാഭകരമായ നല്ല വിളവ് ലഭിക്കുന്ന ഈ എസ്റ്റേറ്റാണ്, ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉടനെ ഇത് ബൈത്തുൽ മാലിന്റെ രജിസ്റ്ററിലേക്ക് പെടുത്തുകയല്ല ചെയ്തത്. ഉടനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നിന്റെ അടുത്ത ബന്ധുക്കൾക്കത് ഹദിയായിട്ട് കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കത് ഹദിയായിട്ട് കൊടുത്തു. അപ്പോ എനിക്ക് എന്തായാലും എനിക്ക് വേണ്ടത് സ്വർഗമാണ്. അപ്പോൾ ഈ ബിർറ് എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന ഒരു അർത്ഥം കൂടി ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബിർറ് പുണ്യം, അതേപോലെ ബിർറിന് ലൻ തനാൽ ബിർറ, ആ പുണ്യങ്ങൾ മുഖേനെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, സ്വർഗമാണ്. ആ സ്വർഗം നേടിയെടുക്കണം എന്ത് വേണം, ഇമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടപ്പെട്ടതെന്ന് ചിലവഴിക്കണം. അതിൽ വേറെ രസാവഹമായ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വസ്തുണ്ട്, ആ വസ്തു ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള വസ്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എന്ത് ചെയ്യുന്നു, ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെ ഞാൻ വിലയ്ക്ക് വാങ്ങി ഞാൻ എന്ത് ചെയ്യുന്നു, ഹദിയ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതെ ഞാൻ സദക്ക ചെയ്യും. അങ്ങനെ ഒരാൾ, ഒരു സഹാബി ഇതേപോലെ പഞ്ചസാര വാങ്ങി കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, നീ എന്തിനാ പഞ്ചസാര കൊടുക്കുന്നത്, പിന്നെ നിനക്ക് ആ പണം കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ പണം പ്രയോജനപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടുന്നത് കൊടുക്കുമ്പോഴാണ് സ്വർഗം നേടുക എന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് പഞ്ചസാര വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പഞ്ചസാര വാങ്ങി കൊടുത്തു. അതൊക്കെ അതിൻ്റെ ഒരു ഓരോരുത്തർ മനസ്സിലാക്കിയ വ്യത്യസ്ത രീതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം എന്തായിരുന്നാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ കഴിയണം, അപ്പോഴാണ് ഇത് നേടിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നത്, ആ ഉദാഹരണം എന്ത് ചെയ്യുന്നത്, അപ്പൊ ഇത് ഇത് പിന്നെ ഭണ്ഡാരത്തിൽ വരവ് വയ്ക്കുകയല്ല ചെയ്യുന്നത്, എന്നിട്ട് വലിയ വലിയ സ്വത്തിൻ്റെ ഖജനാവിൻ്റെ ശേഖരമാക്കി അവിടെ സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കുറേ കൊട്ടാരത്തിൻ്റെയും അതേപോലെ അമ്പലങ്ങളുടെയും അത് പള്ളികളുടെയും ഒക്കെ കുറേ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാകും. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു വലിയ അറിയപ്പെടുന്ന പള്ളിയുണ്ട്, പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, എവിടെ വെച്ച് നോക്കിയാൽ അത് ബോർഡ് എഴുതിയിട്ടുണ്ടാകും, ഈ പള്ളിയുടെ വസ്തുവാണെന്ന് പറയും. സംഭവം അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, എസ്റ്റേറ്റ് പള്ളിയുടെ പേരിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഇതല്ല നബി ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്കത് കൊടുത്തേക്കുന്നു. അങ്ങനെ അദ്ദേഹം അടുത്ത ബന്ധുക്കൾക്കത് കൊടുത്തു. അപ്പോൾ അത് ഇതിൻ്റെ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ, സമ്പത്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി പറഞ്ഞു. പിന്നെ വമാ തുൻഫിഖു മിൻ ശൈഇൻ ഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ എന്തൊന്ന് ചിലവഴിക്കുന്നു, നിങ്ങൾ ചിലവഴിക്കുന്നത് എന്താണോ അത്, വമാ തുൻഫിഖു മിൻ ശൈഇൻ, ഒരു വസ്തുവിനാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചാണെങ്കിൽ പോലും. ഷെയ് എന്ന് പറയുമ്പോൾ കുറച്ചെന്ന അർത്ഥമുണ്ട്, നമ്മൾ ഈ ഷെയ്യിൽ നിന്നാണ് അറബിയിലെ ഷുവൈ ഷുവൈ എന്നത്, ഷുവൈ ഷുവൈ എന്ന് പറഞ്ഞ് ഷെയ് ഷെയ് എൻ ഫെ ഷെയ് എൻ, അതിൽ നിന്നാണ് ഷുവൈ ഷുവൈ. അപ്പോൾ കുറച്ചാണെങ്കിൽ പോലും,
അല്ലെങ്കിൽ എന്തൊരു വസ്തുവാണെങ്കിൽ പോലും അത് ഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അറിഞ്ഞോളണമെന്നില്ല, അറിയുന്നത് കൊണ്ട് കുഴപ്പവുമില്ല, അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേസമയം വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുത്താൽ അവൻ സ്വർഗ അള്ളാഹുവിൻ്റെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കാൻ, അർശിൻ്റെ തണൽ ലഭിക്കാൻ ഉള്ള യോഗ്യതയുണ്ടാകും എന്നാണ്. വജ്രൻ തസദ്ദഖ് അഖ്ഫ ഹത്താല ഹത്താല യഅലം ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു എന്ന് സബഅത്തു യുള്ളുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു എന്ന് പറഞ്ഞൊരു സുദീർഘമായ ഹദീസുണ്ട്. ഏഴ് കാര്യങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അതിലൊന്ന് പറഞ്ഞെന്താണ്? റജുലിൻ തസദ്ദഖ അഖ്ഫ, അവൻ രഹസ്യമായി സദഖ ചെയ്തു. ഹത്താ ലാ യഅലം ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, തൻ്റെ ഇടത് വലത് കൈ കൊണ്ട് ചിലവഴിച്ചത് ഇടത് കൈ അറിയാത്ത രീതിയിൽ അത്രത്തോളം രഹസ്യമായി അവൻ ചെയ്തു. അതേസമയം നിങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല എന്ന് നമ്മൾ സൂറത്ത് ബക്രയിൽ പഠിച്ചിട്ടുണ്ട്. ശരി, ഞാൻ അല്ലാഹ ബിഹി അലീം. കുല്ലു തആമി കാന ഹില്ലൽ ലിബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിന് എല്ലാ ആഹാരങ്ങളും എന്തായിരുന്നു? അനുവദനീയമായിരുന്നു. കാന ഹില്ലൻ ലി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന് അനുവദനീയമായിരുന്നു. ഹില്ല് നമ്മൾ പറഞ്ഞു, ഹല്ല ഹല്ല യഹില്ലു അല്ലെങ്കിൽ യഹുല്ലു എന്ന് വരാം. ഇതിൽ നിന്നാണ് അഹല്ല വന്നത്. അഹല്ലല്ലാ നമ്മൾ ഇത് പഠിച്ച് അത് പഠിച്ചായിരുന്നു. അഹല്ല സൂറത്തുൽ ബക്കറയിൽ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അപ്പൊ അഞ്ചലയാണ്, അഞ്ചല ഗ്രൂപ്പാണ് അഹല്ല. അതിൽ നിന്നും നസല ഗ്രൂപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അങ്ങോട്ടുണ്ടായി. എന്തായിരുന്നാലും ഇപ്പോൾ നസല ഗ്രൂപ്പാണ് ഹല്ല, ഹല്ല യഹില്ലു തന്നെ എളുന്നു പോലെ, അല്ലെങ്കിൽ വല്ല എതില്ലു പോലെ, രണ്ട് രീതിയിലും അത് വന്നിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും അതിൽ നിന്നാണ് ഹില്ല് വന്നത്. അപ്പോൾ ഹല്ല അനുവദനീയമായി, അഹല്ല അനുവദനീയമാക്കി. ലി ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കൾക്ക് അനുവദനീയമായിരുന്നു. ഇല്ലാമ ഹറമ ഇസ്രായീലു അലാ നഫ്സി, ഇസ്രായേൽ, ഇവിടെ ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ പേരായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ബാക്കി പറഞ്ഞിടത്തെല്ലാം ബനു ഇസ്രായേൽ എന്ന് പറയുന്നിടത്ത് ബനു ബനു ഇസ്രായേൽ എന്ന വംശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ പേരാണെങ്കിൽ പോലും ബനു ഇസ്രായേൽ എന്ന് ഒരുമിച്ച് വന്നിടത്തൊക്കെ എന്താണ്? ഇസ്രായേൽ മക്കൾ എന്ന വംശത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരാണ്, ആ സന്തതി പരമ്പരയുടെ പേര്. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഹറമ ഇസ്രായീലു. അപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സ്വയം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ വസ്തുക്കൾ ഒഴികെ, അലാ നഫ്സിഹി, തനിക്ക്, മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്തു, തൗറ ഇറക്കപ്പെടുന്നതിന് മുമ്പ്. തൗറ ഇറക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരുന്നു? എല്ലാം അനുവദിച്ചിരുന്നു. തൗറ ഇറക്കിയപ്പോൾ അതിലെന്ത് ചെയ്തു? അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു ഏതൊക്കെയാണ് നിഷിദ്ധമായത് എന്ന്. അതിനു മുമ്പ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, ഇസ്രായേൽ എന്ന് പറഞ്ഞത് യാക്കൂബ് നബി ഇസ്ലാമിയുടെ അപരനാമം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചില സംഗതികൾ സ്വയം ഹറാമാക്കി, നിഷിദ്ധമാക്കിയിരുന്നു. അവയൊഴിച്ച് ബാക്കിയെല്ലാം ഹലാലായിരുന്നു. പിന്നീട് തൗറ വന്നപ്പോഴാണ് തൗറയിൽ അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ തൗറ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒറിജിനൽ തൗറയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴുള്ള എന്താണ്, ന്യൂ ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നതാണ് തൗറയുടെ സ്ഥാനത്ത് ഇന്നുള്ളത്. ആ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേഖനങ്ങളാണ്, അന്നുണ്ടായിരുന്നതിൻ്റെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ഭാഗം അല്ല. മറിച്ച് എന്താണ്, പൂർണ്ണമായും മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ തൗറയുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ യഹോവ പറഞ്ഞെന്നോ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. മറിച്ചല്ല, അതായത് കൂടുതൽ ദൈവിക വാക്യങ്ങളും ഇടയിൽ മനുഷ്യവാക്യങ്ങളും ചേർന്നതല്ല, മറിച്ച് അധികവും മനുഷ്യവാക്യങ്ങളും ഇടയിൽ ദൈവിക വാക്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നത് എഴുതിയതുമാണ്. കാരണം അവർ അത് സൂക്ഷിക്കാൻ
ബാധ്യസ്ഥരായിരുന്നു. പക്ഷേ അവർ അത് നഷ്ടപ്പെട്ടു പോവുകയും ഒറിജിനൽ സാധനം പൂർണ്ണമായും കൈമോശം വരികയും ചെയ്തു. അതാണ് തൗറ. ഉൽ ഫഅതു ബിത്തൗറ ഫത്ലുഹ ഇൻ കുന്തും സാദിഖീൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പണ്ട് മുമ്പ് ഞങ്ങൾക്ക് അനുവദനീയമാക്കിയിരുന്നു ചില സംഗതികൾ, ഇതെല്ലാം ഞങ്ങൾക്ക് അനുവദനീയമായിരുന്നു, ഇപ്പോൾ ഖുർആനാണ് ഇപ്പോൾ ഹറാമാക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തൗറായിലും ഈ സംഗതികൾ ഹറാമാക്കിയിരുന്നു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉൽ പറയൂ, താങ്കൾ പറയൂ, ഫഅതു ബിത്തൗറ, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ, തൗറ കൊണ്ടുവരൂ. ഫഅതു എന്ന് പറഞ്ഞത് വേർതിരിച്ച് പറയൂ. ഊത്തു ആണ്. അതാരാ പറഞ്ഞ്? ഞാൻ എന്നൊന്നുകൂടെ പറയാ നോക്കട്ടെ. ഓക്കെ ഓക്കെ, അതെ ഫൈനലാണ്, മനസ്സിലായി, ഫൈനൽ കാലാണെന്ന്. ഫൈനൽ കാരോ, ഫൈനൽ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഫൈനൽ കഴിഞ്ഞു. ആ ഓക്കെ ഓക്കെ, അപ്പോ ഏതാണ് അതിന്റെ പൂർണ്ണക്രിയ? വേറൊരാള് പറയാം അതിന്റെ പൂർണ്ണക്രിയ എന്താണ്? അത്തായ എത്തി എന്നാണെങ്കിൽ അതിന്റെ കൽപ്പന എന്ത്? ഈത്തി. ഈത്തി എന്നാണ് നമ്മൾ കൽപ്പന പഠിച്ചത് കേട്ടോ. അതിന്റെ കൂടെ ഫാ ചേർന്ന് വരുമ്പോൾ ദീർഘമല്ല വരുന്നത്. അത്തായത്തി എന്ന് പറയുമ്പോൾ ഈ എത്തി എന്നാണ് അതിന്റെ കൽപ്പന വരേണ്ടത്. പക്ഷേ രണ്ട് ഹംസ ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഈത്തി എന്ന് വരുന്നത്. പിന്നെ അതിനെന്ത് ചെയ്തു? ഫാ അതിൻ്റെ കൂടെ ചേർത്തപ്പോൾ ഫ എത്തി എന്ന് വന്നു. അപ്പം ഇവിടെ നമ്മൾ ഹംസത്തിൽ വസിൽ കാണാൻ പറ്റില്ല, കാരണം രണ്ട് ഹംസ ചേർന്ന് വരികയും അങ്ങനെ ഉള്ള പ്രോസസ്സ് വരുന്ന സമയത്ത് പല ചില സ്ഥലങ്ങളിൽ ഖുർആനിൽ ഹംസത്തിൽ വസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇസ് അൽ അതിന് മറ്റൊരു ഉദാഹരണമാണ്. ഇസ് അൽ എന്ന് പറയുന്നത് വസ് അൽ വരുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വാവ് കഴിഞ്ഞിട്ട് സീനേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ നമ്മളത് ബുദ്ധിപൂർവ്വം കണ്ടുപിടിക്കണം. ഇത് കൽപ്പനക്രിയയാണ്, കൽപ്പന രൂപമാണ്. അപ്പം ഫായുടെ കൂടെ എത്തി അല്ലെങ്കിൽ ഈത്തി വന്നതാണ് ഫഅത്തി, ഫഅത്തു, ഫഅത്തു. ഓക്കെ, ഫഅത്തു ബിത്തൗറാത്തി കൊണ്ടുവരൂ. ബി വന്നതുകൊണ്ടാണ് കൊണ്ടുവരൂ എന്നർത്ഥം വന്നത്. അത്താ ബി കൊണ്ടുവന്നു. ഫഅത്തു ബിത്തൗറാത്തി ഫത്തലൂഹ, എന്നിട്ട് അതിനെ വായിക്കൂ. തല എത്തലു, തല എത്തലു, ഉത്തലു, 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 നിങ്ങൾ വായിക്കൂ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരെങ്കിൽ തൗറ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കൂ. അപ്പൊ ഇത് അവതരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? തൗറ ഉണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന തൗറയില് ദൈവിക വചനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യ കുറച്ച് കാര്യങ്ങൾ അവർ വിട്ടുകളഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങൾ അവർ ചേർത്ത്. ഇപ്പോഴുള്ള നേരെ തിരിച്ചാണ്. ഇപ്പോഴുള്ളത് മനുഷ്യ ലേഖനങ്ങളും അതിൽ ചില സംഗതികൾ ദൈവിക വചനങ്ങൾ ചേർത്തതുമാണ് അവിടെ. എന്നിട്ട് ഫമൻ ഇഫ്തറ, ഇഫ്തറ എന്താ? കെട്ടിച്ചമച്ചു. അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ, അൽ കദിബ കള്ളം, ആരെങ്കിലും കള്ളം കെട്ടിച്ചമച്ചാൽ, അതായത് അല്ലാഹ് ഞങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, തൗറായിൽ ഞങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഗതികൾ, ഇന്ന് ഹറാമാക്കിയ സംഗതികൾ ഞങ്ങൾക്ക് അത് ഹലാലാക്കിയിരുന്നു തൗറായിൽ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിൻ ബഅദി സാലിക, അതിനുശേഷവും, ഉലായികഹുമുൽ ളാലിമൂൻ, അവൻ അക്രമികളാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടൊന്നും ഇതൊക്കെ ഒരു വെല്ലുവിളിയല്ലേ, അവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, തൗറ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെയൊന്നും ചരിത്രം പറയുന്നില്ല ഇവിടെ. എന്നിട്ട് പറഞ്ഞു, ഖുൽ പറയൂ, സദഖല്ലാ, അല്ലാഹു പറഞ്ഞത് സത്യമാണ്. ഇത് വെച്ചിട്ടാണ് ആയത്ത് ഖുർആൻ ഓതി തീർന്ന ശേഷം സദഖല്ലാ, സദഖല്ലാഹുൽ അലീം, സദഖല്ലാഹു മൗലാനൽ അസീസ് എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് അർത്ഥം ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു നടപടിക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം സദഖല്ലാ എന്ന് പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിച്ചിട്ടില്ല.
പറഞ്ഞതുപോലെ അതിൻ്റെ ആശയം വെച്ച് നോക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, അതിനോട് വലിയൊരു വിപ്ലവമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ പ്രവാചകൻ സർദാരിസിൻ നബി സർദാരിസിനും എന്താണോ നടപടിക്രമം സ്വീകരിച്ചിരുന്നത് അത് ശീലിക്കുക, ക്രമേണ ആൾക്കാർ അത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കോളും. ഖുൽ സദഖല്ല, പറയുക അള്ളാഹു പറഞ്ഞത് സത്യസന്ധമാണ്, സത്യമാണ്. അപ്പോൾ അള്ളാഹു ഖുർആൻ അവതരിച്ചത് സത്യമാണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണോ അതാണ് ഖുർആനിലും അവതരിപ്പിച്ചിരിക്കുന്നത്, അത് മുൻ വേദങ്ങളിലും ഉണ്ട്. അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ, തൗറ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെ തൗറ കൊണ്ടുവരൂ. അപ്പൊ അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന തൗറയിലും ഈ പറയുന്ന ഖുർആനിക സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഹലാല് ഹറാമുകൾ അതിലുണ്ടായിരുന്നു. അതവർ കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങളുടെ കിതാബില് ഹലാലായിരുന്നു, ഖുർആനിൽ ഹറാമാക്കിയ ഒരു സംഗതി അതിൽ ഹലാലായിരുന്നു എന്ന് പറയാൻ അവർക്ക് പറ്റിയിട്ടില്ല. പറയൂ, സദഖല്ല. അപ്പൊ ഇതൊരു സ്വതന്ത്ര പ്രസ്താവനയാണ്, അതോടൊപ്പം ബനു ഇസ്രായേലുകാരോടുള്ള വെല്ലുവിളിയുമാണ്. പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയൂ സത്യമാണ്, അള്ളാഹ് പറഞ്ഞ സത്യമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഖുർആനിലേക്ക് വരൂ. നിങ്ങൾ ഫത്തബിഉ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം ഈ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റൂ. മില്ലത്ത് നേരത്തെ പഠിച്ചല്ലോ അല്ലേ, മില്ലത്ത് ജീവിതക്രമം അല്ലെങ്കിൽ നടപടിക്രമം. ഇബ്രാഹിമിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റൂ. ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റാൻ പറയുന്നത് എന്തുകൊണ്ടാ? ബനു ഇസ്മായിലും ബനു ഇസ്രായേലും ചെന്ന് ചേരുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഒരു മകനാണ് ഇസ്ഹാഖ് നബി, മറ്റൊരു മകനാണ് ഇസ്മായിൽ. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയുള്ള പരമ്പര ചെന്നിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാമിൽ ചേരുകയും ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പിതാവ് ഇബ്രാഹിം ആണ്. അതേസമയം ബനു ഇസ്രായേലിന്റെ മുൻഗാമികൾ അല്ലെങ്കിൽ അവരുടെ തലമുറ എന്ത് ചെയ്യുന്നു, ഇസ്ഹാഖ് നബിയിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ ഇസ്ഹാഖ് നബിയുടെ പിതാവ് ഇബ്രാഹിം നബി. അപ്പൊ ഇവർ രണ്ടുപേരുടെയും പിതാവാണ്, ഈ രണ്ട് വംശത്തിന്റെയും പിതാവാണ്, സർവാംഗീകൃത പിതാവാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിമിന്റെ വല്യപ്പാടെ മതം ദീന് നിങ്ങൾ പിന്തുടരൂ എന്നാണ് ഈ മില്ലത്ത് എന്ന് പറയുന്നത്. അതേപോലെ അതെ, മില്ലത്ത് എന്ന് പറയുന്നത് ദീനിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ഫത്തബിഉ ദീന ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ദീനിനെ നിങ്ങൾ പിൻപറ്റൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ ദീൻ എന്തായിരുന്നു, ആ മില്ലത്ത് എന്തായിരുന്നു, ഹനീഫൻ, ഋജുവാണ്, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, വളവും തിരിവൊന്നും ഇല്ല അതിൽ. ഹനീഫൻ ഒമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ശിർക്ക് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞതിന്റെ സാരം. അപ്പോ പ്രബോധനത്തിന്റെ ഒരു യുക്തി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അനുവാചകരെ മുഷിരിക്ക് എന്ന് ഡയറക്റ്റ് അഡ്രസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയൊന്നും ആയിരുന്നില്ല എന്ന് പറയും. കേൾവിക്കാരെ ആവർത്തിച്ച് അവരെ വിളിക്കുന്നത് എന്താണ്, യാ ബനു ഇസ്രായീൽ, യാ അഹ്ലൽ കിതാബ് എന്നാണ് വിളിക്കുന്നത്. ഇസ്രായേൽ വംശമേ, അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികളെ, അതേപോലെ വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരെ, ഗ്രന്ഥത്തിന്റെ ദൈവിക ഗ്രന്ഥത്തിന്റെ വക്താക്കളെ എന്നാണ് അവരെ അഡ്രസ് ചെയ്യുന്നത്. അവരെ ഇളിഭ്യരാക്കുന്ന, അവരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള അഡ്രസ് ചെയ്യാറില്ല. അല്ലയോ സത്യനിഷേധികളെ എന്ന വാക്ക് വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സ്ഥലത്ത്, അതുപോലുള്ള വേറെ ഒരു സ്ഥലത്തുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അതെ, ഇവിടെ മാത്രമേ ഉള്ളൂ. ആ അപ്പോ കേൾവിക്കാരെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങ് അവരെ എന്ത് ചെയ്യുന്നില്ല, അടച്ചാക്ഷേപിക്കുന്ന ശൈലി ഇസ്ലാം സ്വീകരിക്കുന്നില്ല, ഖുർആൻ സ്വീകരിക്കുന്നില്ല. അതേസമയം അവരുടെ ചെയ്തികളെ വിമർശിക്കുന്നുണ്ട്. ഒമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവനായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിയാ ലിന്നാസി ലല്ലദീ ബിബക്കത, ഇന്ന അവ്വല ബൈത്തിൻ എന്ന് പറഞ്ഞാൽ അവ്വല ബൈത്ത്, ഒന്നാമത്തെ വീട്, ഒന്നാമത്തെ ഭവനം എന്ന് പറഞ്ഞാൽ അവ്വല ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഭവനം, അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർഭിക്കുന്ന ഭവനങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വോദിയ, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു.
ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടിയുള്ള. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവ്വല ബൈത്തിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം വിശുദ്ധ ഭവനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഥവാ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഭവനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഭവനത്തെ എന്ത് പറഞ്ഞിരിക്കുന്നു? നാസുമായി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ പബ്ലിക്. പുതിയ ലിന്നാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പബ്ലിക്, പൊതുജനങ്ങൾക്ക് വേണ്ടി. അപ്പം ഇബ്രാഹിമി മക്കൾക്ക് എന്ന് പറഞ്ഞില്ല, നോഹയുടെ മക്കൾക്ക് എന്ന് പറഞ്ഞില്ല, വേറെ ഏതെങ്കിലും മക്കൾക്കെന്ന് പറഞ്ഞില്ല, ബ്ലാക്കിനെന്ന് പറഞ്ഞില്ല, വൈറ്റിനെന്ന് പറഞ്ഞില്ല, സ്ലേവ്സിനെന്ന് പറഞ്ഞില്ല, അതേപോലെ ലോഡ്സിനെന്ന് പറഞ്ഞില്ല അല്ലേ? ആലോചിച്ച് നോക്കിയേ. അപ്പോ ഒന്നാം തീയതി മുതൽ ഇസ്ലാമിലുള്ളത് എന്താണ്? സമത്വമാണ്, തുല്യതയാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആരാധനാലയങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ഉദിയ ലിന്നാസ്, ഉദയയുടെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം വെച്ചു സ്ഥാപിച്ചു, ഇവിടെ സ്ഥാപിച്ചു എന്നാണ്. അപ്പം പുതിയ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട. അപ്പൊ ഇന്നയുടെ കൂടെ വരുന്ന ലായാണ് കേട്ടോ, ഇന്നയുടെ കൂടെ വരുന്ന ലായാണ്, അത് കുറച്ച് ദൂരെയായിരിക്കും ഉണ്ടാവുക. ലല്ലതി തീർച്ചയായും, അല്ലതി ബിബക്കത്ത് അത് ബക്കയിലാണ്, മക്കയിലാണ് ഉള്ളത്. മുബാറക്കൻ അതെന്താണ്? വിശുദ്ധമാക്കപ്പെട്ടത്, മുബാറക്കാണ്. മുബാറക്ക്, മുബാറക്കിന്റെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം ബാറക്കയുടെ എന്താണ് അപ്പൊ മുബാറക്ക്? ഫൈനലി കാര്യം ആലിമ്രാൻ കാരൊക്കെ ഇനി ഇസ്മുൽ മഫ്ഊൽ എന്നാണ് വേണ്ടി പറയണം. കാരണം എന്താ, നമ്മൾ മഫ്ഊലിൻ ബിഹി വേറെ പഠിച്ചിട്ടുണ്ട്, അത് സെന്റൻസിലെ ക്രിയയുടെ കർമ്മമാണ്, സെന്റൻസിലെ ക്രിയയുടെ ഒബ്ജക്റ്റ് ആയ പദമാണ് എന്ത്? മഫ്ഊലിൻ ബിഹി. അതേസമയം ഒരു ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കർമ്മരൂപമാണ് എന്ത് നമ്മൾ പറയുന്ന കർമ്മം എന്ന് പറയുന്നത്. അതെന്താണ്? ഇസ്മുൽ മഫ്ഊൽ എന്നാണ് അതിന് പറയുന്നത്. ബിമക്കത്ത മുബാറക്കൻ, വിശുദ്ധമാക്കപ്പെട്ടതാണ്. വഹുദൻ ലിൽ ആലമീൻ, അപ്പൊ ഒരു ബൈത്തിന്റെ, ഒരു ആരാധനാലയത്തിന്റെ ദൗത്യം എന്താണ്? ആരാധനാലയം ഗൈഡൻസ് സെന്റർ ആയിരിക്കണം, ഗൈഡൻസ് സെന്റർ ആയിരിക്കണം. അത് വിബക്കത്ത മുബാറക്കാണത്, അതെന്താണ്? ഇറ്റ് ഈസ് ഹോളി, അത് വിശുദ്ധമാണ്, വിശുദ്ധമാക്കപ്പെട്ടത്. വഹുദൻ പിന്നെന്താണ്? മാർഗദർശനമാണ്, ഗൈഡൻസ് ആണ്. ആർക്ക്? ലിലാലമീൻ, ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയുള്ള, ഒരു കാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ട്രൈബിനോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്ക് വേണ്ടിയുള്ള, ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് വേണ്ടിയുള്ള, ഫോർ ദ ഓൾ ദ ഇൻഹാബിറ്റൻസ്, അതാണ് ആലമീൻ. ആലമീൻ, അപ്പൊ എല്ലാത്തിനും, എല്ലാ ജീവജാലങ്ങളും അതിൽ വന്നു, എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാകണം. അപ്പം ഇത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് പ്രപഞ്ചം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയുന്ന എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പറയുന്ന ഇപ്പം ഇതിനെക്കുറിച്ച് പ്രകൃതി സംരക്ഷണക്കാർ ഇല്ലേ, പ്രകൃതി സംരക്ഷണക്കാർ. ഇപ്പൊ പ്രകൃതി സംരക്ഷണം എവിടെ നിന്ന് തുടങ്ങേണ്ടത്? എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ലിലാലമീൻ, ആലം എന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ എല്ലാം പറ്റില്ലേ, ആലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവൻ റബ്ബാണ് അവൻ. ഏതെങ്കിലും മനുഷ്യന്മാരെ മാത്രമോ പക്ഷികളുടേത് മാത്രമോ അല്ലെങ്കിൽ മൃഗങ്ങളുടേത് മാത്രമോ അല്ലല്ലോ, ലോകരുടേത് മൊത്തം. അപ്പൊ ഹുദൽ ലിൽ ആലമീൻ, പ്രപഞ്ചം എങ്ങനെ കൈകാര്യം ചെയ്യണം, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, അതിലെ ഘടകങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം, സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ ഇതിൽ നിന്നും ഗൈഡൻസ് കൊടുക്കണം. എവിടെ നിന്ന് കൊടുക്കണം? പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് വെറും
سجودي نستعلم محترم الله. فيه آيات بينات. അപ്പൊ ആദ്യം സ്ഥാപിച്ചത് എവിടെയാണ്? മക്കയിലാണ്. അത് മക്കയിലാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മസ്ജിദ് എന്ന് പറയുന്നത് ഒരു കെട്ടിടം തന്നെ ആകണമെന്നില്ല. കാരണം ആദ്യം സ്ഥാപിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? എന്താ ആയത്ത് പറഞ്ഞത്? ആ സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ആ സ്ഥാനം എന്ത് ചെയ്തിരിക്കുകയാണ്? നിർണയിച്ചു കൊടുത്തതാണ്. അപ്പൊ അതിനു മുമ്പ് ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒന്നാമത്തെ ആരാധനാലയം ബക്കയിലാണെങ്കിൽ അതിനു മുമ്പ് സമൂഹ ജനസമൂഹമുണ്ട്. ഇസ്മായിൽ മക്കളല്ല, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ സന്തതി പരമ്പരയാണല്ലോ അവിടെ വികസിച്ചത്. അവരല്ല ആദ്യത്തെ വംശപരമ്പരയെ, മനുഷ്യ പരമ്പരയെന്ന് പറയുന്നത്. അതിനു മുമ്പും മനുഷ്യവാസം ഉണ്ടായി. അപ്പൊ അതിനു മുമ്പ് ആ പറയപ്പെടുന്ന കാര്യം നമ്മൾ കീലമാവ കാലിലേക്ക് നമ്മൾ പോകണ്ട. എന്തായിരുന്നാലും ഈ ആയത്ത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്, അതിന് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ബാക്കി നമ്മൾ കഥകൾ ചിലപ്പോഴൊക്കെ ഇസ്രായേലിൽ നിന്ന് എടുത്ത്, ഇസ്രായേലിയാത്തെന്നൊക്കെ പറയും, ഈ പറഞ്ഞ എഴുതപ്പെട്ട തൗറ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ എടുത്ത സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. എന്തായിരുന്നാലും അത് അവിടെ ബൈത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനാലയത്തിൽ ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ബയ്യിനാത്തുൻ, സുവ്യക്തങ്ങളായ. മഖാമു ഇബ്രാഹിം, അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. അതായത് മഖാമു ഇബ്രാഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആയാത്ത് എന്ന ബഹുവചനമാണുള്ളത്, അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മനസ്സിലായി, അവന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവന് ഇബാദത്ത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞ് രണ്ട് ആരാധനയാണ് പറഞ്ഞത്. വേറെ ആരാധനയൊക്കെ അതിലുണ്ട്, പക്ഷേ രണ്ടെണ്ണം എടുത്തു പറഞ്ഞുള്ളൂ. അതേപോലെ ഫീ ആയാത്തും ബയ്യനാത്തും, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. എസ്പെഷ്യലി മഖാം ഇബ്രാഹിം, പ്രത്യേകിച്ചും മഖാം ഇബ്രാഹിം, അല്ലെങ്കിൽ മഖാം ഇബ്രാഹിം പോലുള്ള സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, വെറും ഒരു ഒരു കല്ലല്ല, അല്ലെങ്കിൽ ഒരു ഒരു കാൽപ്പാടുമല്ല, ഒരു കല്ലുമല്ല, ഒരു കാൽപ്പാടുമല്ല, ഒരു പിതാവിൻ്റെ, ഒരു പുത്രൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, ജീവിതത്തിൻ്റെ മൊത്തം മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നതാണ്, ജീവിതത്തെ മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നതാണ് ആ കല്ല് എന്ന് പറയുന്നത് മഖാം ഇബ്രാഹിം. ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ആ കല്ല് മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്ന ആ കല്ല് മാത്രമല്ല, മറിച്ച് അവിടെ മഖാം ഇബ്രാഹിം, അവിടെ മുഴുവൻ എന്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനെ കൊണ്ടാക്കിയിട്ട്, മകനെയും ഭാര്യയും കൊണ്ടാക്കിയിട്ട് പോകുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് തിരിഞ്ഞിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്ബിജാൻ ഹാദൽ ബലദ ആമിനൻ വർസഖ അഹലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭം മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നീട് ബൈത്ത് പൂർത്തിയായി, ബൈത്ത് പൂർത്തിയായിട്ടെന്ന് പറഞ്ഞു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം, സ്വീകരിക്കണമേ, എന്നെയും മോനെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അതുവരെയുള്ള സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാം. ഇതെല്ലാം എന്താണ്, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അവിടെ കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം പൊട്ടിയൊഴുകി, ആ വെള്ളം ഇന്നും വറ്റാതെ നിലനിൽക്കുന്നുണ്ട്. വറ്റിപ്പോയ സന്ദർഭം ഉണ്ട് കേട്ടോ, നമ്മൾ പൊറ്റടിക്കങ്ങ് പറഞ്ഞളയരുത്, ഇന്നേ വരെ പറ്റിയിട്ടില്ല എന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞു. പറ്റിപ്പോയ സന്ദർഭമുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബ് ആണ് അതിനെന്ത് ചെയ്തത്, സ്ഥലം കണ്ടുപിടിച്ച് പിന്നീട് കുഴിച്ചൊക്കെ എടുത്ത കാര്യം പറയുന്നുണ്ട്. ആ അത് എന്താണ്, ആ തെളിനീർ
ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. മക്കാം ഇബ്രാഹിം, അതേപോലെ പിന്നെ സഫയും മർവയും മസ്അയും. മസ്അ എന്താണ്? സഴി ചെയ്യുന്ന സ്ഥലം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലുള്ളവർ പഠിച്ചായിരുന്നു മസ്അ, സഴി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ എന്താണ്? അവരുടെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, ലിയഷ്ഹദു മനാഫി അലഹും, അവിടെയുള്ള പ്രയോജനങ്ങൾ നേ അത് ആ പ്രയോജനങ്ങൾക്ക് പ്രയോജനങ്ങളുടെ ദൃക്സാക്ഷികളാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു. അതവിടെ പോയിട്ട് കാണാം. കാണാൻ വേണ്ടി അവിടെ ഒന്നും ഇല്ലെങ്കിലും അവിടെ നിന്നിട്ട് ചിന്തിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ചിന്തിക്കണം. എവിടെ നിന്നായിരിക്കും ഈ പ്രാർത്ഥന നടന്നിട്ടുണ്ടാവുക ഭാര്യയും മകനെയും കൊണ്ട് പോകുമ്പോൾ? ചില ആൾക്കാരൊക്കെ വിചാരിക്കും മോനെയും ഭാര്യയും കൊണ്ട് അവിടെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെയല്ല യഥാർത്ഥ സംഭവം നടന്നത്. മോനെയും ഭാര്യയും അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എനിക്ക് ഒരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്, ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ആ ഡ്യൂട്ടി കഴിഞ്ഞ് എന്ന് വരുമെന്ന് എനിക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. അപ്പൊ അതാണ് സംഭവിക്കുന്നത്, ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ്. പ്രബോധനം എന്താണ്? ഇമാമൻ എന്നാണ്. ഇനി ജാരുകൾ ഇന്നാസി ഇമാമൻ, ജനങ്ങളുടെ മൊത്തം ലീഡറാക്കിയിരിക്കുകയാണ്. ആ ലീഡ് ആ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഭാര്യയും മകനെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു, ആര് നോക്കും? സ്പോൺസർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടെ ഫാമിലി, ഭർത്താവ് ഹസ്ബൻഡ് അല്ലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ഫാമിലി ആര് നോക്കും എന്ന് പറഞ്ഞാൽ സ്പോൺസർ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ കഫീൽ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതാണ് സംഭവം. നമ്മൾ ആ നിലയ്ക്ക് ചിന്തിക്കണം, എന്നാലേ ഈ സംഗതം ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് ഈ മക്കാമു ഇബ്രാഹിം ആയാത്തും ബൈജിനാത്തും മക്കാമു ഇബ്രാഹിം ഒക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ കീഴിലുള്ളവരെ ആര് സംരക്ഷിക്കും? അമ്മ സംരക്ഷിക്കും. മക്കാമു ഇബ്രാഹിം ഒമൻ ദഖലഹു കാന ആമിന, അവൻ ഏതൊരുവൻ അവിടെ പ്രവേശിച്ചുവോ, ദഖലഹു ദഖല ദാലിക്കൽ ബൈത്ത്, ആ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കാന ആമിന, അവൻ നിർഭയനായി. അത് നമുക്കറിയാം, പരസ്പരം കടുത്ത തീവ്രമായ വൈരം ശത്രുതയുള്ള ഖുറൈശികൾ പോലും അവിടെ എത്തിയാൽ ആപ്പയെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മകൻ ആപ്പയെ കൊന്ന ഘാതകനോട് അവിടെ വെച്ച് ചോദിക്കാറില്ല. അത്രത്തോളം നിർഭയമാണത്. ദഖലഹു കാന ആമിന, അവൻ നിർഭയനായി. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ഇത്രയും പറഞ്ഞിട്ടാണ് പറയുന്നത്. വലില്ലാഹി, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അല്ലേ. നമ്മൾ ലീവ് അടിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഉടമസ്ഥത അല്ലേ, ഉടമസ്ഥത പറയാൻ വേണ്ടി ലീ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇക്കിന് വേണ്ടി എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്താണ്? ലില്ലാഹി, അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അലന്നാസി, ജനങ്ങളുടെ മേൽ ബാധ്യതയാണ്. അല എന്ന് പറഞ്ഞ ബാധ്യത, അലന്നാസി ജനങ്ങളുടെ മേൽ ബാധ്യതയായ നിലയിൽ ലില്ലാഹി അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എന്ത്? ഹിജ്ജുൽ ബൈത്ത്, ഹജ്ജ യഹുജ്ജു, ഹജ്ജ യഹുജ്ജു. എന്നിട്ടാണ് ഹിജ്ജ് വന്നത്, ഹില്ലുൻ വന്നതുപോലെ ഹജ്ജ യഹിജ്ജു ഹിജ്ജുൻ, ഹജ്ജ യഹുജ്ജു ഹിജ്ജുൻ, തീർത്ഥാടനം നടത്തല്. അൽ ബൈത്ത്, ഹിജ്ജുൽ ബൈത്ത്, ആ ബൈത്തിനെ തീർത്ഥാടനം നടത്തൽ ജനങ്ങളുടെ മേൽ ബാധ്യതയാണ്. മനിസ്തതാ ഇലൈഹി സബീല, അങ്ങനെയാണ് എന്ത് വരുന്നത്? ഹജ്ജ് നിർബന്ധമാകുന്നത് ഈ ആയത്തിലൂടെയാണ്. ലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. ശ്രദ്ധിച്ചോളണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഹജ്ജ് നിർബന്ധമാകുന്ന ആയത്ത് എഴുതാന്ന് പറഞ്ഞാൽ ലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. പഠിച്ചോളണം കേട്ടോ. ഇസ്തതാ എന്താ അർത്ഥം? ആദ്യമായി നിങ്ങൾ പണ്ട് പഠിച്ച വ്യാഖ്യാനം വെച്ചുകൊണ്ടല്ല അർത്ഥം പറയേണ്ടത്, ഞാൻ എപ്പോഴും പറയും. ഇവിടെ പറയുന്ന ഒറ്റവാക്കർത്ഥം വെച്ചുകൊണ്ട് അർത്ഥം പറയാൻ പഠിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ സാന്ദർഭികമായിട്ട് എന്തെങ്കിലും ആശയം വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. പദാർത്ഥം ഇസ്തത ഏത് ഗ്രൂപ്പിൽപ്പെട്ടത്?
ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയ ഇതേപോലെ ഒരു ക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്തജാബ ഇസ്തജാബ പിന്നെ ഇസ്തഖാമ ഇസ്തഖാമ പോലുള്ള ക്രിയകളൊക്കെ ഇതേപോലെയാണ്. ഇടയ്ക്ക് അവിടെ ദുർബലാക്ഷരമായ അലിഫാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ മനിസ്തതാ ഇലൈഹി സബീല അതിനേയ് വഴി വഴി മുഖേന സാധ്യമായ. ചില ആൾക്കാർ ഗൾഫിലൊക്കെ വന്നിട്ടെന്ത് ചെയ്യും, ഗൾഫിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഭരണകൂടം പറയും നിങ്ങൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യണം, പെർമിറ്റിന് അപ്ലൈ ചെയ്യണം, പെർമിറ്റ് ഉള്ളവരെ അവിടെ വരാവൂന്ന് പറയും. അപ്പൊ എന്തായി, വഴി ബ്ലോക്ക് ചെയ്യാണ്. ആര്? ഭരണകൂടം വഴി ബ്ലോക്ക് ചെയ്യാണ്. അവിടെ പെർമിറ്റ് ഉള്ളവരെ എല്ലാവരും പോയി കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വന്ന എല്ലാവർക്കും പെർമിറ്റ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ ഹജ്ജ് അപ്പോൾ നിർബന്ധമായവരും നേരത്തെ ഹജ്ജ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും, അവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ആർക്കും സ്വസ്ഥമായി ഇത് നിർവഹിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെന്ത് ചെയ്യും, ചില നിബന്ധനകളും അതേപോലെ രീതികളും ഘടനകളും ഒക്കെ നിശ്ചയിക്കും. അത് ഫോളോ ചെയ്യലും എന്താണ്, ഇഷ്ടത്താഴെപ്പെട്ടതാണ്. അവിടെയുള്ള പണ്ഡിത സഭയാണ് കേട്ടോ, നമ്മളെ പോലുള്ള അതും ഇതും പഠിച്ചിട്ടൊന്നുമല്ല, പണ്ഡിത സഭയാണ് അവിടെ. അതിൽ ഓരോ വിഷയങ്ങളിലും ഗവേഷണം നടത്തിയ ഇതാണ് പി എച്ച് ഡി ഉള്ള ആൾക്കാരാണ് അവിടുത്തെ പണ്ഡിത സഭയിലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം എന്ത് ചെയ്യും, ചില ആൾക്കാർ നുഴഞ്ഞു കയറണം. അപ്പം എന്തായി, അവൻ ഹജ്ജ് നിർബന്ധമില്ല ആ സന്ദർഭത്തിൽ, അയാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ടതില്ല, ഹജ്ജ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടില്ല, ഹജ്ജ് ചെയ്യേണ്ടതില്ല. പെർമിഷൻ കിട്ടിയാൽ മാത്രം ഹജ്ജ് ചെയ്താൽ മതി. മനസ്തത്താഴിലേഹി സബീല. അതേപോലെ ഇഷ്ടത്താഴത്ത് നമ്മളെ ചിന്തിക്കുന്ന അങ്ങനെ അവിടെ ഗൾഫിൽ വന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും അവിടെ ഹജ്ജ് പോയി 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 കിട്ടണം എന്നുള്ളൊരു അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞതുപോലെ അവരുടെ ആ താല്പര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അംഗീകരിക്കണം, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേസമയം അയാൾ അത്രയും മെനക്കെട്ട് ചെയ്യേണ്ടതില്ല, അയാൾക്ക് നിർബന്ധമില്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് ഉണ്ട്, അവിടെ മക്കയിൽ എത്തിപ്പെട്ടതിന് ശേഷവും ഹജ്ജ് നിർവഹിക്കാത്ത ആൾ എനിക്കിപ്പോഴും നേരിട്ടറിയാം. മക്കയിൽ എത്തിപ്പെട്ടതിന് ശേഷവും ഹജ്ജ് നിർവഹിക്കാത്ത ആൾ, അദ്ദേഹം പറഞ്ഞ എനിക്ക് കുറേ കടങ്ങളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കപ്പെടും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതൊന്നും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യ ഒന്നും വരേണ്ടി വന്നു, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ്, അതിനെക്കുറിച്ച് തികച്ചും നിരുത്തരവാദപരമായ സംഗതി എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ അവിടെ എത്തിപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ പെർമിറ്റിന് അപേക്ഷിക്കുക, പെർമിറ്റിന് അപേക്ഷിക്കുക, അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാവുന്നേ ഉള്ളൂ. മനിസ്തത, അപ്പൊ ഇതെല്ലാം പ്രതിഫലം കിട്ടുമോ, എങ്ങനെ നുഴഞ്ഞു കയറിയിട്ട് ഹജ്ജ് ചെയ്താൽ അതിനുള്ള പ്രതിഫലം കിട്ടുമോ? അത് വേറെ വിഷയമാണ്, ഹജ്ജ് ചെയ്താലും ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും. ആ വാക്ക് ഉപയോഗിക്കില്ല കേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ആ വാക്ക്. എങ്ങനെ അതെ അതെ സംഭവം ശരി തന്നെ, അത് അങ്ങനെ നിർവഹിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതേസമയം അത് അവർ നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ആയത്ത് പൂർണ്ണമായും പറയണം കേട്ടോ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മിൻ ഇസ്തതാഇലൈഹി സബീല. ആര് ഹജ്ജ് ചെയ്തിട്ടില്ലയോ, ചെയ്തിട്ടില്ലെങ്കിൽ എന്തായി, ഇസ്തതാഇലൈഹി സബീല, സബീല് ശരിയായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായി, മൻ കഫറ. അപ്പൊ ആയത്തിന്റെ അവസാനം പ്രധാനപ്പെട്ടതാണ്, ചെയ്തില്ലെങ്കിൽ എന്തായി, അവൻ സത്യം ശരിയായി. കഴിവുണ്ടായിരിക്കെ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ, വഴി സുരക്ഷിതമായിരിക്കെ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ, കഴിവുണ്ടായിരിക്കെ വഴി സുരക്ഷിതമായിരിക്കെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ കഫറ എന്ന കാര്യമാണ് അവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ ഇന്നല്ലാഹ് ഗനിയുൻ അനിൽ ആലമീൻ, അല്ലാഹു ലോകരിൽ നിന്നും എന്താണ് സ്വയം പര്യാപ്തനാണ്, ഹീ സെൽഫ് സഫിഷ്യന്റ് ഫ്രം ഓൾ ദ ഹ്യൂമൻ ബീയിങ്.
എല്ലാ മനുഷ്യരിൽ നിന്നും അവൻ സ്വയം പര്യാപ്തനാണ്. എന്നാൽ നീ എന്തിനാണ് നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോകുന്നത്? അള്ളാഹുവിനെ സ്തോത്രം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ലിയഷ്ഹദു മനാഫിഅലഹും, നിങ്ങൾ അവിടെ ദൃക്സാക്ഷിയാകുന്നതിന് വേണ്ടി. നിങ്ങൾ ദൃക്സാക്ഷിയല്ല, നിങ്ങൾ അവിടെ ഫീൽ ചെയ്യുന്നതിന് വേണ്ടി. അവിടെ ഹൃദയത്തിലൂടെ ഫീൽ ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അത് അവിടെ ചെന്ന് നിന്നിട്ട് പറയണം. അല്ല, അവിടെയൊക്കെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ മക്കയിൽ ഇതുവരെ നമ്മൾ പരസ്യമായിട്ട് ഖുർആൻ കേൾപ്പിച്ചിട്ടില്ല, അങ്ങനെ പരസ്യമായിട്ട് ഖുർആൻ കേൾപ്പിക്കാൻ സന്നദ്ധമായ ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പോ ഇബ്നു മസ്ഊദ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇബ്നു മസ്ഊദ് അദ്ദേഹം അത് തന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ. അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു എന്നാ പറയുന്നത്, ഒരു അസ്ഥികൂടം പോലുള്ള ഒരാളായിരുന്നു. വേറെ ആരും എഴുന്നേറ്റില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഞാനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേന്ന് എന്ത് ചെയ്തു? പറഞ്ഞ സമയത്ത് എഴുന്നേറ്റു, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്തു. എന്തായിരിക്കും അടിയാണ്? നാല് വശത്തു നിന്നും അദ്ദേഹം ബോധരഹിതനായി വീണു. ഇതൊക്കെ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഫീൽ ചെയ്യണം. എന്താ പറയുന്നത്? കാരുണ്യവാൻ, മഹാകാരുണ്യവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്താ വീഴുന്നത്? അടിയാണ് വീഴുന്നത്. ബോധരഹിതനാകുന്നവരെ അടിയാണ്. ഇതൊക്കെ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. അങ്ങനെ ഡയറക്റ്റ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? അവിടെ ചെല്ലാൻ പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന് കുറെ സ്തോത്രങ്ങളും ഒന്നും വേണ്ട. അള്ളാഹുവിനെ വേറെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ സ്തോത്രം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു വസ്തുവും അള്ളാഹുവിനെ സ്തോത്രം ചെയ്യാത്തതായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ആരുടെയും സ്തോത്രം വേണ്ട. പിന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ അറുക്കുന്നുണ്ടെങ്കിൽ അറുക്കുന്ന അറുക്കുന്ന മൃഗങ്ങളുടെ രക്തമോ മാംസമോ ഒന്നും അവിടെ എത്തുന്നില്ല. നിങ്ങളിൽ നിന്നുള്ള നിഷ്കളങ്കതയും ആത്മാർത്ഥയും തക്വയും പേടിയും ഭയവും ഭക്തിയൊക്കെയാണ് അള്ളാഹുവിനെ എടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും നിങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടാവും, അവിടെ എന്ത് ചെയ്ത് അർത്ഥ രക്തം ഒഴിക്കണമെന്ന്, അല്ലേ? അങ്ങനെ ഒഴിക്കണം എന്ന് ഇസ്ലാമിലില്ല. മറിച്ച് എന്താണ്? അതിനെ അറുക്കേണ്ട സ്ഥലം വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥലം ആ സ്ഥലത്ത് കൊണ്ടുപോയി അറുത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ദരിദ്രർക്ക് എത്തിച്ചു കൊടുക്കുക. ആവശ്യമുള്ളവനെയും ദരിദ്രനെയും എന്ത് ചെയ്യുക? തീറ്റിക്കുക. അതിനു വേണ്ടിയാണ് അറുക്കാൻ പറഞ്ഞത്. പക്ഷേ അതേസമയം നിങ്ങളുടെ ഭക്തിയും അവിടെ എത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങൾ എന്ന വ്യക്തിയും നന്നാകുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന അല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു ലോകരിൽ നിന്നും സ്വയം പര്യാപ്തനാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാ, വേദക്കാരെ, ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെ, തൗറയും ഇഞ്ചിലും അതുപോലുള്ള വേദഗ്രന്ഥങ്ങളും ഒക്കെ കിട്ടിയ ആൾക്കാരെ, ലിമ തക്ഫുറൂന, നിങ്ങൾ എന്തിന് നിഷേധിക്കുന്നു? ബി ആയാത്തില്ലാഹി, കഫറയുടെ കൂടെ വരേണ്ടതാണ് ബി ആയത്തിനെ കൊണ്ടെന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ കഫറ ബി എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിച്ചു എന്നാണ്. എന്തിന് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു? എന്തിന് നിങ്ങൾ അതിനെ മറച്ചു വെക്കുന്നു? എന്തിന് അതിനോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നു? വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കെല്ലാം അള്ളാഹു സാക്ഷിയല്ലേ? പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിൽ ഉള്ളതുപോലെ അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്തിന് നിങ്ങൾ ദൈവിക സൂക്തങ്ങൾ കളവാക്കുന്നു? അതിനെന്തിന് നിങ്ങൾ ദൈവിക സൂക്തങ്ങൾ തള്ളിക്കളയുന്നു? അല്ലാഹു ഷഹീദിന്, അല്ലാഹു സാക്ഷിയാണല്ലോ. അലാമാ തഅമലൂ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച്, ചെയ്യുന്നതിന് അല്ലാഹു സാക്ഷിയാണല്ലോ. ഖുൽ, പറയൂ. യാ അഹ്ലൽ കിതാബ്, വേദത്തിന്റെ വക്താക്കളെ, ലിമ തസുദ്ദൂന അൻ സബീലില്ലാ, ഇത് നമ്മൾ അന്ന് അവരോട് ചോദിച്ചതാണ്, ഇന്ന് നമ്മൾ മുസ്ലിം സമൂഹത്തിലും ചോദിക്കേണ്ടതാണ്. ഖുർആന്റെ വക്താക്കളെ, ലിമ തസുദ്ദൂന, സദ്ദ യസുദ്ദു, തടയുന്നു. എന്ത് ചെയ്യണം? ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോകാൻ പാടില്ല.
ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളിനെ വരാതിരിക്കാൻ സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് നേർക്കുനേരെ തടയുക, നേർക്കുനേരെ കയ്യൂക്ക് കൊണ്ട് തടയുക, അല്ലെങ്കിൽ അതിനെ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ ക്ലാസ് പഠിക്കാനും ക്ലാസ് കേൾക്കാനൊക്കെ പോകുന്നവരെ എന്ത് ചെയ്യുക, പരിഹസിക്കുക. ഇങ്ങനെ പല നിലയ്ക്കും ലിമ തസുദ്ദൂന സദ്ദ യസുദ്ദു, നിങ്ങൾ എന്തിന് തടയുന്നു, ആ പോക്കിന് എന്തിന് നിങ്ങൾ തടയിടുന്നു, അൻസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ എന്തിന് തടയിരുന്നു. മൻ ആമന വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ എന്തിന് തടയുന്നു, എന്തിനാണ് തബഗൂനഹ ഇവജൻ, അത് മുഖേന നിങ്ങൾ എന്ത് ചെയ്യുന്നു, തബഗൂന നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇവജൻ വളച്ചുകെട്ട് വക്രത, തബഗൂനഹ അതിന് എതിന് സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ആ മാർഗത്തിൽ നിങ്ങൾ വളച്ച് വളവും പുളവും ഉണ്ടാക്കുകയും, വന്തും സുഹദ നിങ്ങൾ സാക്ഷിയായിരിക്കെ, എന്തിന് സാക്ഷിയായിരിക്കെ, വന്തും സുഹദ നിങ്ങൾ അത് നിങ്ങൾ ദൈവിക സൂക്തങ്ങൾക്ക് സാക്ഷിയാണ്, ദൈവിക സൂക്തങ്ങൾ നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയിട്ടുണ്ട്, ആ അവതരിച്ച് കിട്ടിയ സൂക്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നു, തബഗൂനഹ അഴിവജൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിങ്ങൾ വക്രതയെ ആഗ്രഹിക്കുന്നു, ആ അള്ളാഹുവിൻ്റെ ദീനിൽ വക്രത ഉണ്ടാക്കുന്നു നിങ്ങൾ. അതിങ്ങനെയൊന്നുമല്ല, ഇവർ പഠിപ്പിക്കുന്ന മാതിരിയൊന്നുമല്ല ഇത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ഗാഫിലല്ല, ഗഫല യഗ്ഫുലു, അശ്രദ്ധനായി. അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടതിൽപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ തുതിഉ അനുസരിച്ചാൽ, യറുദ്ദൂക്കും അവർ നിങ്ങളെ മടക്കും, റദ്ദയറുദ്ദു മടക്കും, യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം, എന്തായിട്ട് മടക്കും, കാഫിരീൻ നിഷേധികളായി ആക്കി മടക്കും. അപ്പോൾ നിങ്ങൾ ഊത്തുൽ കിതാബ്, ഊത്തുൽ കിതാബ് വേദക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ ഫോളോ ചെയ്യരുത്. അങ്ങനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിന്റെ പുറത്തായിരിക്കും ചെന്നെത്തുക, അള്ളാഹുവിന്റെ ദീനിന്റെ പുറത്തായിരിക്കും നിങ്ങൾ ചെന്നെത്തുക. ഇവിടെ യർദൂക്കും പൂർണ്ണരൂപം എന്താണ്, അവിടെ ഞാനിവിടെ പോയി വന്നോണ്ട് എവിടെ, അപ്പൊ തുത്തി, അപ്പം പിന്നെ ജവാബാണ് കേട്ടോ. ഒന്നാമത്തത് ഷർത്താണ് ഇൻ തുത്തി നിങ്ങൾ അനുസരിച്ചാൽ. ഇപ്പൊ ഇൻ രണ്ട് അപൂർണ ക്രിയക്ക് ഇൻ എന്ത് ചെയ്യും, ജസ്മി ചെയ്യും, ജസ്മി ചെയ്യും. അതിൽ രണ്ട് അപൂർണ ക്രിയയിൽ ആക്ഷൻ ഉണ്ട്, ഒന്ന് എന്താണ് കണ്ടീഷനാണ്, രണ്ട് റിസൾട്ടാണ്. ഇൻ തുതിയ ഊ നിങ്ങൾ അനുസരിച്ചാൽ, ആ കണ്ടീഷനിൽ എന്ത് ചെയ്യും, ന്യായക്കളയും, പിന്നെ വലിയ കമ്മിനല്ലാതിന് കിതാബ്, അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും, അതിന്റെ റിസൾട്ട് എന്താണ്, യർദൂക്കും അവർ നിങ്ങളെ മടക്കും. അപ്പൊ റിസൾട്ടിലും എന്ത് ചെയ്യും, ജസ്മി ചെയ്യും. ഓക്കെ, അപ്പം ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചോ, ഈ ആയത്ത് കേട്ടിട്ട് ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ച ആരുണ്ട്, ഇനി ഹജ്ജ് ചെയ്യാൻ ആരും ബാക്കിയില്ല, ആയത്ത് കേട്ടിട്ട് ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ച ആരുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയാവും എന്നാണ് പറയുന്നത്, ആഗ്രഹം വന്നാൽ ബാക്കിയെല്ലാം ശരിയാവും. നിങ്ങൾ ആഗ്രഹിച്ച വീട് കിട്ടി, ആഗ്രഹിച്ച കുടുംബത്തെ കിട്ടി, ആഗ്രഹിച്ചത് എല്ലാം കിട്ടി, എന്താകണമെന്നാണോ നമ്മൾ ആഗ്രഹിച്ചത് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, എന്താകണം എന്നാണോ നമ്മൾ ആഗ്രഹിച്ചത് അത് കിട്ടിയിട്ടുണ്ട്.
അന്ന് ആഗ്രഹിച്ചത്, ആ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹം തീവ്രമായ ആഗ്രഹമായിട്ട് നമ്മൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഗ്രഹിക്കാത്തത് എന്താണോ അത് നടന്നിട്ടില്ല. അപ്പോൾ തീവ്രമായി ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് തന്നെ ചില ടെക്നിക്കൽ വാക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ നിങ്ങള് സിൽവർ ആണോ എന്താണ്? അല്ല ഫൈനലാണ്, പക്ഷെ ഇൻ വന്നതുകൊണ്ട് നമ്മള് പത്ത് നെസ്ബ് ചെയ്യുന്നു പഠിച്ചതുകൊണ്ട്. ഇന്നിന് നെസ്ബാണോ ചെയ്യേണ്ടത്? ഇന്നിന്റെ കൂടെയുള്ളത് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്ക് പട്ടിക. ഇന്നിന്റെ കൂടെയുള്ള സുഹൃത്തുക്കള് ഇൻഷാ അല്ലാക്ക് നെസ്ബ് ചെയ്തതാ? പൂർണ്ണക്രിയാണോ അപൂർണക്രിയാണോ? പൂർണ്ണക്രിയാണ്. പൂർണ്ണക്രിയക്ക് ഒന്നും ചെയ്യൂല കേട്ടോ. അത് അതവിടെ അത് അവിടെ ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നതല്ല. അപ്പൊ ഈ യഷന് ജസ്മുണ്ട്, യുസ്ഹിബിന് ജസ്മുണ്ട്. അപ്പൊ രണ്ട് ആക്ടിവിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഖുർആൻ വായിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് വായിക്കലാണ് പഠന കാലയളവിൽ ചെയ്യേണ്ടത്. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡെപ്തിലേക്ക് ആശയതലത്തിൽ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ വീഴ്ചകൾ പരിഹരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും അല്ലാഹു സഫലമാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഫർളായ ഐനായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അതേപോലെ ഹജ്ജ്, ഇവയെല്ലാം കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുന്നതിന്റെ പ്രയോജനം നമ്മളിൽ, നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ സമൂഹത്തിനും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുകയും മധ്യസ്ഥമാക്കുകയും ചെയ്യാൻ മുഖേന നമ്മുടെ മാതാപിതാക്കൾക്ക് അണിയിച്ചു കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ള സൂര്യനേക്കാൾ പ്രകാശപൂരിതമായ കിരീടം നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, ശിഷ്യന്മാരെയും ബന്ധുമിത്രാദികളും എല്ലാം അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിന അസാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം.